ഞാനൊരു മരമായി തീർന്നുവോ, കിടാങ്ങളിൽ കൂടി ഞാൻ മുള പൊട്ടി തളിർത്തു പുഷ്പിക്കുന്നു എന്നു പാടിയ മഹാനായ കവിയാണ് ഒളപ്പമണ്ണ. ഒറ്റപ്പാലം വെള്ളിനേഴി ഒളപ്പമണ്ണ മനക്കൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെയും ദേവസേന അന്തർജലത്തിൻ്റെയും പുത്രനായി 1923 ജനുവരി 10 ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ജനിച്ചു. ബാല്യത്തിൽ തന്നെ വേദവും സംസ്കൃതവും അദ്ദേഹം ഹൃദിസ്ഥമാക്കി. പ്രശസ്ത കവിയും ഡൽഹി സർവകലാശാലയിൽ മലയാളം പ്രൊഫസറുമായിരുന്ന ഡോക്ടർ OM അനുജൻ സഹോദരനാണ്. ഉപരിപഠനത്തിനായി പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ ചേർന്നുവെങ്കിലും വിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തിയാക്കിയില്ല. റബ്ബർ കൃഷി, മരക്കച്ചവടം എന്നിവ നടത്തിയ അദ്ദേഹം ഒരു വ്യവസായ പ്രമുഖൻ കൂടിയായിരുന്നു. 1942 ആദ്യ കവിത പ്രസിദ്ധീകരിച്ചത്. വരിനെല്ല് സുഫല ഏഹി സുനരി, ദുഃഖമാവുക സുഖം ഒലിച്ചു പോകുന്ന ഞാൻ, റബ്ബർ വൈഫും മറ്റു കവിതകളും, ഇലത്താളം, കിലുങ്ങുന്ന കയ്യാമം, കുളമ്പടി, കൽപ്പന, വീണ തുടങ്ങിയ കാവ്യസമാഹാരങ്ങളും, തീത്തൈലം, പാഞ്ചാലി, നങ്ങേമക്കുട്ടി തുടങ്ങിയ ഗണ്ഡകാവ്യങ്ങളും, അമ്പ എന്ന ആട്ടക്കഥയും, ആനമുത്ത്, ജാലകപ്പക്ഷി തുടങ്ങിയവയുമാണ് മറ്റു കൃതികൾ. സ്വതസിദ്ധമായ നൈസർഗികമായ എഴുത്തുശൈലി അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രതിഫലിച്ചിരുന്നു. 1950 അശരീരികൾ എന്ന ഗണ്ഡകാവ്യത്തിന് ഏറ്റവും നല്ല മലയാള കവിതയ്ക്കുള്ള മദ്രാസ് സർക്കാരിൻ്റെ അവാർഡും 1966 കഥാകവിതകൾ എന്ന കാവ്യസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും, നിഴലാന എന്ന കാവ്യസമാഹാരത്തിന് 1988 ഓടക്കുഴൽ അവാർഡും, 1989 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 1965 മുതൽ 1974 വരെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം, കേരള കലാമണ്ഡലം ചെയർമാൻ. 1978 മുതൽ 1984 വരെ ഡൽഹിയിലെ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിലെ അംഗം എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചു. 2000 ഏപ്രിൽ 10 ഒളപ്പമണ്ണ എന്ന മഹാകവി ദിവംഗതനായി. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൃതികൾ അനശ്വരമായി നിലകൊള്ളുന്നു.